Namaskaram. Doctor of the Vagade, Jihadi speaking Islamic State in Day, Bhagamai, Bartavani, Randam Bharia, Bigger Naimatin, the Nishaptam, Kandadunu. Afghan Batavatinamunil, Kidanga, Enginim, Indil Trichetamana, Orever, Mohatode Matra. Maharani Purikarienda, Sonia Sebastian, IS Vaduai, Aisha Maria Kada, Ingeniana. IS is here in the decision, Kiradangi, Afghanistan, Karina, Malayali with the Aishayana, Sonia Sebastiani, Magali, India Lake, Tirichukondu Vernamana, Avishatil, Kendra Sarkana, Pratega Nardesham, Nalga, Nagila, and the Supreme Court of the Vectamakidode, Pare IS Maduvin, Narnayagamauga, Kendra Sarkande, Tiriman Maikip, Etar Sikikam, Yendan. Tiriman and Arika, Kendra Tode, Supreme Court, the Nardish Tode, Vishidil Kendra Sarkar, end Tiriman and Medicamana, Agam Shilana, Sony Ude, Kudumba. Afghan Serial Karina, Sonia Sebastiani, Mabal Sari, India Lithika, Kendra Sarkar, Nardisham Nalganamanana, Sony Ude Pidav, Sebastian Saver, Summer Pizza, Harzil, Avishapananda. Randai the Pizanaril, Afghanistan, my Kutamaligal, Kaimaranula Karar. India Opuchitulanan, Irivari Tirichitigan, called the Kendra Sarkar, Nardesham, Nalganaman, Harzil, Sebastian Seaver, Avishapatunda. Taliban, Afghan Sainu Tamil, Nilavil, Yudhatlikin, and the Sahasiratil, Taravil Karina, Aisha Adakamulavar, Tukilate Pudamanum, Adekam Paranu. Aisha, Ed Vaisulamagal, Sari, Bhavichi with them, Surakshita Market, the India Uttaravatamanam, Sebastian, Harzil Parinu. Bigger Sangana ISL Chirigim, Turan Afghanistan Kidadangi, Jailagimchi, the Sonia Sebastian Kada, Cinema Pulim, Velanadana, School, College the Latil, Padanathil, Kalam Shingalim, Midiki Ayrnu, Sonia, MG Sarvagala Shala, Kalul Savatine, Open Ever Serthil, Manavati, Vesham Tatagunda, Kasargod Sodeshi, Rashid Abdulakitonia, Pranayamana, Pinid, Vivahamari, Kalashita. ആദ്യമായി ISL ചേർന്ന മലയാളികളുടെ സംഘത്തലവനാണ് റാഷിദ് എന്നാണ് വിവരം. തൃക്കരിപ്പൂർ, പടന്ന, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള മലയാളികൾക്കൊപ്പം 2016 മെയ്യിലാണ് റാഷിദും കുടുംബവും ISL ചേരാൻ വീട് വിട്ടിറങ്ങിയത്. UAE എത്തി അവിടെ നിന്ന് ഇറാനിലേക്കും പിന്നീട് സോണിയയും കുടുംബവും അഫ്ഗാനിസ്ഥാനിലുമെത്തി. വാട്സപ്പ്, ടെലഗ്രാം ആപ്പുകളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതുവഴി ആളുകളെ ISL ചേരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു റാഷിദ് എന്നും ISL ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ആക്രമണങ്ങൾ നടത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ശബ്ദ സന്ദേശം റാഷിദ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചിരുന്നു. 2019 ഡിസംബറിലാണ് എറണാകുളം വൈറ്റില സ്വദേശിനിയും തൃക്കരിപ്പൂർ ഉടുമ്പുതല സ്വദേശി അബ്ദുൾ റാഷിദിന്റെ ഭാര്യയുമായ ആയിഷ എന്ന സോണിയ സെബാസ്റ്റ്യൻ എന്ന 30-കാരി അഫ്ഗാൻ സർക്കാരിന് മുന്നിൽ കീഴടങ്ങിയത്. അഫ്ഗാനിസ്ഥാനിലെ തോറബോറ പ്രവിശ്യയിൽ ISനെതിരെ അമേരിക്കൻ അഫ്ഗാൻ സേന ആക്രമണം നടത്തുന്നതിനിടെയാണ് ഇവർ കീഴടങ്ങിയത്. ദേശീയ അന്വേഷണ ഏജൻസിയാണ് കീഴടങ്ങിയവരിൽ സോണിയ സെബാസ്റ്റ്യൻ എന്ന ആയിഷ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. കീഴടങ്ങിയവർക്കിടയിൽ സോണിയും കുട്ടിയും ഇരിക്കുന്ന ചിത്രം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. NIA പരസ്യപ്പെടുത്തിയ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലാണ് ആയിഷയുമുള്ളത്. ഇവർക്കെതിരെ കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിലും കൊച്ചിയിലെ NIA ഓഫീസിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇവർ ISISലോ ISILലോ ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു സംശയമുയർന്നത്. അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ പ്രവിശ്യയായ നാംഗർലാൽ 900 പേരടങ്ങുന്ന IS സംഘം കീഴടങ്ങിയതായി നേരത്തെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവരിൽ 10 പേർ മലയാളികളുണ്ടെന്നാണ് സൂചന. 2016 ISL ചേരാനായി പലായനം ചെയ്ത 21-ാം സംഘത്തിൽ ആയിഷയും ഉണ്ടായിരുന്നു. സോണി സെബാസ്റ്റ്യൻ എന്ന ആയിഷ തൃക്കരിപ്പൂർ സ്വദേശി റാഷിദിന്റെ ഭാര്യയായിരുന്നു. രാജ്യം വിടുമ്പോൾ ആയിഷ 3 മാസം ഗർഭിണിയായിരുന്നു. പിന്നീട് അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതായി വിവരവും ലഭിച്ചിരുന്നു. കഴിഞ്ഞ ജൂണിൽ USA നടത്തിയ വ്യോമാക്രമണത്തിൽ റാഷിദ് കൊല്ലപ്പെട്ടതായി നാട്ടിലുള്ളവർക്ക് സന്ദേശം ലഭിച്ചിരുന്നു. ഭീകരർ കീഴടങ്ങിയെന്ന വാർത്തയ്ക്ക് പിന്നാലെ NIA ഉദ്യോഗസ്ഥർ തൃക്കരിപ്പൂരിലെത്തി ISL ചേർന്നു എന്ന് സംശയിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് ഇവരുടെ ഫോട്ടോകൾ കാണിച്ചെങ്കിലും ആരെയും തിരിച്ചറിയാൻ സാധിച്ചില്ലായിരുന്നു. അഫ്ഗാനിലെ IS കേന്ദ്രത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്ന കാസർഗോഡ് സ്വദേശി റാഷിദ് അബ്ദുള്ളയുടെ മരണം സംബന്ധിച്ച് വാർത്തകൾ പ്രചരിക്കുമ്പോഴും ഇയാളുടെ ഭാര്യ ആയിഷ എന്ന സോണിയ സെബാസ്റ്റ്യൻ എവിടെയാണെന്ന സംശയം പൊതുസമൂഹത്തിൽ ചർച്ചയായിരുന്നു. ആയിഷയായി സോണിയ മാറിയത് ഇങ്ങനെയാണ്. ആദി സുന്ദരിയായിട്ടാണ് MG സർവകലാശാല കലോത്സവ വേദിയിലെ ഒപ്പന മത്സരത്തിൽ ഇവർ പങ്കെടുത്തത്.
യുവജനോത്സവ മൂന്നിനങ്ങളിൽ മത്സരിക്കാനെത്തിയ റഷീദ് അബ്ദുള്ളയുടെ ഹൃദയത്തിലും സോണിയ സെബാസ്റ്റ്യൻ നിറഞ്ഞു നിന്നു. പാലാ സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അവസാന സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്നു റഷീദ്. പ്രസംഗത്തിൽ മിടുക്കനായിരുന്നു റാഷിദ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യുവജനോത്സവത്തിന് തിരശീല വീഴും മുമ്പേ സോണിയെ പരിചയപ്പെടാൻ റാഷിദ് ശ്രമിച്ചു. എറണാകുളം വൈറ്റില സ്വദേശിയും പുരാതന ക്രൈസ്തവ കുടുംബത്തിലെ അംഗവുമായ സെബാസ്റ്റ്യന്റെ രണ്ട് മക്കളിൽ മൂത്തവളായിരുന്നു സോണിയ. ദുബായിലും പിന്നീട് ബഹ്റൈനിലെ പെട്രോളിയം കമ്പനിയിലും ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്ത മാതാപിതാക്കൾക്കും ഇളയ സഹോദരനുമൊപ്പം രാജകുമാരിയായി വിലസി നടന്ന സോണിയയെ എറണാകുളത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തു. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച സോണിയ മോഡേൺ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കൂട്ടുകാരികൾ പോലും അസൂയയോടെ നോക്കി നിൽക്കുമെന്നാണ് പറയുന്നത്. പരിചയപ്പെടുത്തലുകൾക്കിടയിൽ ചില സാമ്യങ്ങൾ ഇരുവരും തിരിച്ചറിഞ്ഞു. സ്കൂൾ തരം വരെ ഇരുവരും പഠിച്ചത് ഗൾഫിലാണ്. റാഷിദ് മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂളിലാണെങ്കിൽ സോണിയ ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിൽ തന്നെയായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിനാണ് ഇരുവരും കേരളത്തിലെത്തിയത്. റഷീദിന്റെ മൂത്ത സഹോദരന്മാർ മസ്കറ്റിലായിരുന്നു. അവരോടൊപ്പം താമസിച്ചായിരുന്നു റാഷിദിന്റെ സ്കൂൾ പഠനം. കാസർഗോട്ടെ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടാനായി ബിസിനസ്സുകാരനായ പിതാവിനൊപ്പം മൂത്ത രണ്ട് മക്കളോടൊപ്പവും റഷീദിനെ മസ്കറ്റിൽ പഠനത്തിന് അയക്കുകയായിരുന്നു. എന്നാൽ യുവജനോത്സവത്തിലെ പ്രണയമാണ് ജീവിതത്തെ മാറ്റിമറിച്ചത്. ഫോൺ വിളികളും ചാറ്റ് സന്ദേശങ്ങളുമായി പ്രണയം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് ബാപ്പയും മൂന്ന് സഹോദരന്മാരും ആവശ്യപ്പെട്ട പ്രകാരം റാഷിദ് ദുബായിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 100,000+ ശമ്പളം ഉണ്ടായിരുന്നു. ഒടുവിൽ ജോലി അപേക്ഷിച്ച് വീണ്ടും കേരളത്തിലേക്ക് അയാൾ തിരിച്ചെത്തി. സോണിയെ കാണാനുള്ള മോഹമായിരുന്നു പിന്നിൽ. എറണാകുളത്ത് പിന്നീട് 30,000 രൂപ ശമ്പളത്തിൽ മൊബൈൽ ടവർ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയിൽ ബിസിനസ് മാനേജറായി. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി MBA ബിരുദവും നേടിയ സോണിയയ്ക്ക് സാക്കീർ നായിക്കിന്റെ പ്രബോധനങ്ങൾ അടങ്ങിയ യൂട്യൂബ് സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുക റാഷിദിന്റെ സ്ഥിരം പരിപാടിയായി. റഷീദുമായി പിരിയാൻ കഴിയാത്തത്ര ബന്ധം സ്ഥാപിച്ച സോണിയ ഇസ്ലാം മതവും സ്വീകരിച്ചു. അയാളുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളി. മകൾക്കായി പ്രമുഖ കുടുംബത്തിലെ ഡോക്ടറുമായുള്ള വിവാഹം പറഞ്ഞു വെച്ചിരുന്ന സോണിയയുടെ മാതാപിതാക്കൾ ഇതോടെ തളർന്നു. വർഷത്തിൽ 2 തവണ കേരളത്തിലെത്താറുള്ള അവർ പിന്നീട് വീട്ടിൽ വരാതെയായി. മകളെക്കുറിച്ച് ചോദിച്ച ബന്ധുക്കളോടും നാട്ടുകാരോടും തങ്ങൾക്ക് അങ്ങനെ ഒരു മകളില്ല എന്ന മറുപടിയാണ് ഈ മാതാപിതാക്കൾ നൽകിയത്. പിന്നീടാണ് കോഴിക്കോട് പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ റാഷിദ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അവിടെ അധ്യാപികയായി എത്തിയ ബീഹാർകാരി യാസ്മിൻ മുഹമ്മദ് അയാളെ മുഴുവൻ സമയവും IS പ്രവർത്തകനായി വളർത്തുകയായിരുന്നു. യാസ്മിനെ റഷീദ് രണ്ടാം ഭാര്യയാക്കിയപ്പോൾ ആയിഷയായി മാറിയ സോണിയയ്ക്ക് എതിർക്കാൻ ശബ്ദമുണ്ടായിരുന്നില്ല. 2016 May 31 മുംബൈയിൽ മസ്കറ്റിലേക്ക് ഒമാൻ എയർവേസിന്റെ WY-204 നമ്പർ വിമാനത്തിൽ പുറപ്പെട്ട റാഷിദിനൊപ്പം ഗർഭിണിയായ സോണിയ എന്ന ആയിഷയും ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ IS ക്യാമ്പിലെത്തിയ ശേഷമാണ് സാറ എന്ന പെൺകുഞ്ഞിന് അവക്ക് പിറന്നത്. ഇങ്ങനെയാണ് സോണിയ സെബാസ്റ്റ്യൻ എന്ന ഈ ക്രൈസ്തവ കുടുംബത്തിലെ പെൺകുട്ടി ഒരു ജിഹാദിയുടെ വലയിൽപ്പെടുന്നത്. സൂക്ഷിക്കുക, നമുക്കും മക്കളുണ്ട്. നമ്മുടെ മക്കളുടെ വളർച്ചയും നല്ല രീതിയിലുള്ള പഠനവുമാണ് നമ്മൾ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. ഇത്തരം ക്രൂര മതഭ്രാന്തന്മാർക്ക് മുന്നിൽ മക്കളെ എറിഞ്ഞു കൊടുക്കാതിരിക്കുക. വെബ് ഡെസ്ക്, തത്തുമീനുസ്.